നോമ്പിൻ്റെ മനോഹരമായ ഈ നാലാം ദിനത്തിൽ എന്നെ തന്നെ വിസ്മരിക്കേണ്ടതായ ആവശ്യകതയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവൻ്റെ സ്വരം എന്നെ മുന്നേ വിളിച്ച് കടന്നുപോയിരിക്കുന്നു. അവൻ പോയ ദിശ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എങ്കിലും ഈ നോമ്പ് അവൻ എന്നിലിട്ട അഗ്നി എന്നെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം എനിക്ക് വെച്ച് നീട്ടിയ സ്വാർത്ഥ സന്തോഷങ്ങളുടെ വശ്യത എന്നെ പുറകോട്ട് വലിക്കുന്നുമുണ്ട്. എപ്രകാരം ഞാൻ ഇതിൽ നിന്ന് രക്ഷ നേടും? ആ വശ്യതയുടെ താൽക്കാലിക സന്തോഷത്തിൻ്റെ ചൂടുകൾക്കകത്ത് പല പ്രാവശ്യം വീണുപോയ എനിക്ക് യഥാർത്ഥ സമാധാനമായ അവൻ്റെ വിളിയുടെ സ്വരത്തിൻ്റെ അലയൊലികൾ എന്റെ ചങ്കിനെ കീറി കടന്നുപോയിട്ടുണ്ട്. ഇപ്പം പൊള്ളൽ മാത്രമല്ല, മുറിവിൽ പൊള്ളുന്നത് പോലുള്ള ദുസ്സഹമായ ഒരു വേദനയും ഒരെരിവും അനുഭവപ്പെട്ടു തുടങ്ങി. ഇനി സഹിക്കാൻ വയ്യ. എനിക്ക് ഈ നോമ്പ് അവനോടുകൂടെ ആയിരിക്കുവാൻ അവൻ വിളിച്ച ഏകാന്തതയുടെ മരുഭൂമിയിലേക്ക് അവൻ്റെ പിന്നാലെ എനിക്കും പാഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇവിടെ നിൽക്കും തോറും എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. തിരികെയുള്ള എൻ്റെ നടത്തം അർത്ഥശൂന്യമായ ഒരു മരണത്തിലേക്കാണ് എന്നുള്ള ആശങ്ക. മറ്റൊന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ വിളിച്ചു എന്നുള്ള ധൈര്യത്തിൽ ഇറങ്ങിപ്പോന്ന ഞാൻ അവനുമായി പുലബന്ധമില്ലാതെ ജീവിക്കുന്നു എന്നുള്ള നൊമ്പരം വല്ലാതെ എന്നെ ഞെരുക്കുന്നുണ്ട്. ഈശോയെ, നീ സത്യമായും എന്നെ വിളിച്ചു, പക്ഷേ ആ സത്യത്തോട് യാതൊരു നീതി പുലർത്താത്ത എൻ്റെ ജീവിതത്തിൻ്റെ അലയൊലികൾ അത് അട്ടഹാസങ്ങളായി എൻ്റെ ചെവികളിൽ അടിക്കുകയാണ്. നീ വിളിച്ച നിന്നെ തന്നെ എവിടേക്കെയോ ഞാൻ ഒറ്റിക്കൊടുത്തുപോയി, എവിടേക്കെയോ നിനക്കെതിരെ മുറുമുറുത്തു. നിനക്കെതിരെ മുറുമുറുത്തത് അതൊരു ആണത്തമായി അല്ലെങ്കിൽ ഞാനൊരു ധൈര്യശാലിയായി എനിക്ക് തോന്നിച്ചുവോ? ദൈവമേ, എന്നെ സഹായിക്കണം. എൻ്റെ കാലുകളുടെ മരവിപ്പ് മാറ്റി നീ വിളിച്ച നിന്നെ ഞാൻ ശ്രവിച്ച ആ ദിശയിലേക്ക്, ആ ദിശ തിരിച്ചറിഞ്ഞ് എനിക്ക് മുന്നോട്ട് വരുവാൻ എന്നെ സഹായിക്കണം.